നമസ്തെ. രാമനാമം കൊണ്ട് നാട് മുഖരിതമാകാൻ തുടങ്ങി. രാമായണ ശീലികളെ കൊണ്ട് മനുഷ്യർ ആനന്ദത്തിലും ശാന്തിയിലും കളിയാടാൻ തുടങ്ങി. നമുക്ക് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൂടുതൽ കൂടുതൽ രാമായണത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഓരോരുത്തരും ഇറങ്ങിച്ചെല്ലാനും നമുക്ക് ആവശ്യമുള്ള മൊഴിമുത്തുകൾ, നമുക്ക് പ്രയോജനമുള്ളവ കണ്ടെത്താനുമൊക്കെ ശ്രമിക്കുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് രാമായണത്തിലെ നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം എന്നെനിക്ക് തോന്നുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ കുടുംബമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും ആ കുടുംബമായി ജീവിക്കുന്നതാണ്. ആ കുടുംബം എന്നത് എങ്ങനെയാകണം എന്നുള്ളത് ഒരുപക്ഷെ നാളെ വരുന്ന കുടുംബമല്ല, കുടുംബമടക്കം രാഷ്ട്രം വരെ എല്ലാം നാളെ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് വളർന്നു വരുന്ന കുട്ടികളിലൂടെയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു രംഗമാണ് നമ്മുടെ കുട്ടികൾ എന്നത്. പണ്ടത്തെ പോലെ പത്തും പലതും ഇന്ന് നമ്മുടെ ഒന്നും വീടുകളിൽ ഇല്ല, ഒന്നോ അരയോ ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷേ പത്തും പന്ത്രണ്ടും മക്കളെ വളർത്തിയിരുന്ന രക്ഷിതാക്കൾക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആധിയും വ്യാധിയും പരിഭ്രമവും നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് പലപ്പോഴും നമ്മെ കുഴക്കുന്നതാണ്. കൃത്യമായൊരു ഉത്തരം ആർക്കും, കൃത്യമായി ഒരു ഡു ആൻഡ് ഡോൺസിൻ്റെ ഒരു പട്ടിക ആർക്കും തരാൻ സാധ്യമല്ല. കാരണം കുട്ടികളെല്ലാം വ്യത്യസ്തരാണ്, അവരുടെ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്, രക്ഷിതാക്കൾ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ വിധത്തിൽ എന്നൊന്നും പറയാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മഹത് ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മുടെ മഹർഷിമാർ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പറ്റിയ തരങ്ങളുണ്ടാകാം. നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ മക്കളുടെ സ്വഭാവത്തിനും നമ്മൾ ബന്ധപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ സ്വഭാവത്തിനും അനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള മാതൃകകൾ അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഇത് തന്നെ ആയിരിക്കാം നമ്മുടെ മഹർഷിമാർ ഇതൊക്കെ വരച്ചു വെച്ചതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് ഇന്നത്തെ ആധുനിക ഭാഷയിൽ പോസിറ്റീവ് പാരന്റിങ് എന്നൊക്കെ നമ്മൾ പലയിടത്തും കേൾക്കുന്നു. അതിന് നമുക്ക് ധാരാളം ദിശാബോധം പകർന്നു തരുന്ന ഒരു കൃതിയാണ് രാമായണം എന്നതിൽ സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ മക്കളുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചിന്തിക്കുക, അനപത്യത ദുഃഖം കൊണ്ട് പൊറുതിമുട്ടിയ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തിയതിന് ശേഷം ഉണ്ടാകുന്ന മക്കളിലൂടെ കഥ വികസിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ആ ഒരു പോസിറ്റീവ് പാരന്റിങ് തന്നെയാണ് അതിലൂടെ പ്രധാനമായി മര്യാദ പുരുഷോത്തമനെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആശിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തി ആശിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് അബദ്ധവശാൽ അല്ല, ആശിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന രക്ഷിതാക്കളെ ആണ് നമുക്ക് പുരാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഏതെങ്കിലുമൊക്കെ അവനവൻ്റെ ഇഷ്ടദൈവങ്ങളോട് പ്രാർത്ഥിച്ച് അതിലൂടെ നേടുന്ന സൽസന്താനങ്ങൾ. അപ്പോൾ ആ നിലയ്ക്ക് ആദ്യത്തെ സന്ദേശം നമുക്ക് അവിടെ വരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, ഈ കുഞ്ഞുങ്ങളുടെ ബാലലീലകളെ പറ്റിയിട്ട് ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ബാലലീലകളെ വിവരിച്ചതുപോലെ വിവരിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്തിരി ഇത്തിരി വരികളിലൂടെ നമുക്ക് വേണ്ടുന്ന സന്ദേശമെല്ലാം അവിടെ പകർന്നു തരുന്നുണ്ട്. മൂന്നമ്മമാർ നാല് മക്കളെ, ഒരച്ഛൻ്റെ നാല് മക്കളെ മൂന്നമ്മമാർ വളർത്തുന്നു. ആലോചിച്ച് നോക്കുക, അല്പം പോലും സ്വാർത്ഥത കൊടുക്കാതെ ആ മക്കളെ വളർത്താൻ സാധിച്ചു എന്നുള്ളിടത്താണ് ഒന്നാമത്തെ ആ പാഠം. കൈകേയി എന്ന മാതാവിന് മന്ധരയുടെ ഉപദേശം കൊണ്ട് ഇത്തിരി നേരം കൊണ്ട് ഒരു അന്ധാളിപ്പുണ്ടായി എങ്കിലും സ്വാർത്ഥത കടന്നു വന്നുവെങ്കിലും കൈകേയി അമ്മ വളർത്തിയ മകനിൽ ആ സ്വാർത്ഥതയുണ്ടായില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അമ്മയ്ക്ക് സ്വാർത്ഥത വന്നപ്പോഴും മകനത് വന്നില്ല. കാരണം കുട്ടിക്കാലത്ത് കിട്ടിയ ആ സന്ദേശം മകനിൽ ഉറച്ചിരുന്നു. തൻ്റെ ജ്യേഷ്ഠന് വേണ്ടി അധികാരമൊഴി, അല്ലെങ്കിൽ ജ്യേഷ്ഠനെ തള്ളിക്കളഞ്ഞുകൊണ്ടൊരു അധികാരം തനിക്ക് വേണ്ട എന്ന് ഉറച്ചു തന്നെ പറയാവുന്ന ഒരവസ്ഥ. കാരണം സ്വാർത്ഥത അല്പം പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ സ്വാർത്ഥത കടന്നു വരാതെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എല്ലാം എൻ്റെ അമ്മമാർ തന്നെയാണ് എന്നുള്ള ധാരണയിൽ വളർത്തുന്നു. എൻ്റേത് 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 എന്ന് വളർത്തി എന്നിലേക്ക് ചുരുങ്ങി ഒരു കൊക്കൂണിനകത്ത് ഒതുങ്ങുന്ന ഇന്നത്തെ ബാല്യം നാളെ കൗമാരത്തിനും യൗവനത്തിനും ഒക്കെ വഴിമാറി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമുക്ക് ഇപ്പോഴേ മനസ്സിലാകുന്നുണ്ട്. കാരണം അത്തരം വളർന്നു വന്നവരിലൂടെ ഇപ്പോൾ നമുക്കത് ബോധ്യമാകുന്നുണ്ട്. ഒരു പക്ഷേ സ്നേഹം കൂടുതൽ കൊണ്ട് ആ എന്നിലേക്ക് എല്ലാം കുട്ടികൾ ആഗ്രഹിക്കുന്നതെല്ലാം, അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥത അവരിൽ വളർന്നു വരുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സ്വാർത്ഥതയില്ലാതെ ആ നാല് മക്കളും വളർന്നു വരുന്നു.
മറ്റൊരാൾക്ക് വേണ്ടി ദാസ്യം സ്വീകരിക്കുന്ന വിധത്തിൽ അവരെ സേവിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഓരോരുത്തരും. ജ്യേഷ്ഠനെ സ്നേഹിക്കുന്നത്, ജ്യേഷ്ഠനെ പരിപാലിക്കുന്നത് സ്വന്തം കടമയായി അനുജന്മാർ കരുതുന്നു. അതുപോലെ തന്നെ അനുജന്റെ സുഖ സൗകര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ജ്യേഷ്ഠന്മാരും. ഇത് നമുക്ക് ഇന്നേക്ക് മാതൃകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, ആ കുട്ടികൾ എങ്ങനെയാണ് വളർന്നത്? വാത്മീകി രാമായണത്തിൽ കുറച്ചുകൂടി നമുക്കത് ബോധ്യമാവും എന്ന് തോന്നുന്നു. കാട്ടിലെ അവരുടെ ദിനചര്യകൾ അത് അധ്യാത്മരാമായണത്തിലും പറയുന്നുണ്ട്. നിത്യവും ഉഷസ്യുഷസ്യുത്ഥായ കുളിച്ചൂത്ത് ഭക്തിയ സന്ധ്യാവന്ദനാദി കർമ്മവും ചെയ്ത ശേഷം ജനനീ ജനകന്മാർ തൻ പദാംബുജം, അങ്ങനെ പോവുകയാണ് കുട്ടികളുടെ ജീവിതചര്യ. നിത്യവും അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ ചെയ്ത് മാതാപിതാക്കളുടെ കാൽത്തൊട്ട് വന്ദിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ അടിമത്തമാണെന്നോ അതുമല്ലെങ്കിൽ കാലഹരണപ്പെട്ട ആചാരങ്ങളാണെന്നോ ഒക്കെ പറയാം. ആചാരങ്ങൾക്കൊക്കെ അതിൻ്റെതായ അർത്ഥ തലങ്ങളുണ്ട്. തന്നോളം പോന്നാൽ മക്കളെ താനെന്ന് വിളിക്കാൻ മടിയില്ലാത്ത സംസ്കൃതിയാണ് നമ്മുടെ. പക്ഷേ അതുവരെ അവർക്ക് അന്തം വയ്ക്കുന്നത് വരെ അവർ പോകേണ്ട വഴിയെങ്കിലും മാതാപിതാക്കൾ കാണിച്ചു കൊടുത്താൽ നല്ലതാണ് എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞത്. കൈപിടിച്ചിന്ന വഴിയിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ വഴി കാണിച്ചു കൊടുക്കാം. ബാലനായി മരുവുന്ന കാലമേ ചാലെഴുന്ന വഴിയേ നടത്തുകിൽ കാലഗേഹഗതിയോളമായവൻ കാലു തെറ്റിയടിയൊന്നു വെച്ചിട എന്നാണ്. അപ്പൊ ആ വഴി കാണിച്ചു കൊടുക്കുന്നയാള് ആരാധ്യരല്ലെങ്കിൽ ആ വഴി പിന്തുടരാൻ ആരും തയ്യാറാകില്ല. മാതാ പിത ഗുരു ദൈവം എന്ന് നമ്മുടെ സംസ്കൃതി പറഞ്ഞതും ആ നിലയ്ക്കാണ്. അത് അടിമത്തമല്ല. അനുസരണം വിദ്യാർത്ഥി ലക്ഷണം എന്ന് കോപ്പി എഴുതി ശീലിച്ചിരുന്ന നമ്മൾ ഇന്ന് അനുസരണം അടിമത്തമാണോ എന്നുള്ളിടത്തൊക്കെയാണ് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത്. ഈ അനുസരണം എന്തിനായിരുന്നു? മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവതുല്യമായി കാണുമ്പോഴേ അവർ പറയുന്ന വഴിയിലൂടെ ചരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ആരാധ്യരായവർ പറയുമ്പോഴേന് അതിന് അതിൻ്റെതായ ഒരു തലത്തിൽ ഡെപ്തിൽ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ മാതാപിതാക്കളുടെ കാൽത്തൊട്ട് വന്നിട്ട് നിത്യവും അതിരാവിലെ ഉണർന്നെണീറ്റ് നമ്മൾ ഉറങ്ങണേന് ദൈവത്തിന് പ്രത്യേകിച്ച് അസൂയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. രാവിലെ ഇത്തിരി നേരം കിടന്നുറങ്ങി എന്നുള്ളതുകൊണ്ട് അസൂയ ഉണ്ടാവില്ല. പക്ഷെ എന്തിനായിരുന്നു? ചില ചിട്ടകൾ. ഏറ്റവും സുഖമുള്ളത് ചിലത് ത്യജിക്കാനുള്ളൊരു മനസ്സ്. അതിരാവിലെ കിടന്നുറങ്ങുക എന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒരു അച്ചടക്കമുള്ളൊരു ജീവിതത്തിന് വേണ്ടി അത് ത്യജിക്കാൻ പഠിക്കുന്നു. നാളെ പല ഇഷ്ടങ്ങളും അങ്ങനെ ത്യജിക്കാൻ അത് ഒരു പരിശീലനം നൽകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ലൈംഗിക അരാജകത്വമാകട്ടെ, ക്രിമിനൽ കുറ്റങ്ങളാകട്ടെ, മോഷണമാകട്ടെ, എന്തുമാകട്ടെ, കൊള്ളയാകട്ടെ, എല്ലാം എന്തിന്? തൻ്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. താൻ എന്താണോ ആഗ്രഹിച്ചത് അത് അപ്പോൾ സാധിക്കുക എന്നുള്ള ആ ഒരു തലത്തിലേക്ക്, മൃഗീയമായ തലം എന്ന് പറയാം. മൃഗത്തിന് എന്താണോ ആഗ്രഹിച്ചത് അതിന് മുന്നും പിന്നും നമുക്ക് അത് ആഗ്രഹിച്ച് നടപ്പിലാക്കാം. ആ തലത്തിലേക്ക് നമ്മൾ മാറാതിരിക്കാൻ ചില ആഗ്രഹങ്ങൾ ത്യജിക്കാനുള്ളൊരു പരിശീലനമാണ്. അല്ലാതെ ദൈവത്തിന് നമ്മൾ എപ്പോൾ എണീറ്റു എന്ന് അവിടെ രേഖപ്പെടുത്താനുള്ള പുസ്തകമൊന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ നോക്കിക്കൊണ്ട് മോക്ഷം നൽകാനോ നൽകാതിരിക്കാനോ ശേഷിയുള്ള ഒരു ശക്തിയായിട്ടും ഞാൻ വിചാരിക്കുന്നില്ല. പകരം ചില ചിട്ടകൾ, നമ്മൾ നമ്മുടേതായ ചില ചിട്ടകൾ, നമ്മൾ നമ്മുടെ നിയന്ത്രണം നമ്മളിലാണ് എന്നുള്ളത്. നമ്മൾ നമ്മുടെ നിയന്ത്രണം നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആഗ്രഹങ്ങളല്ല നമ്മെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ നിയന്ത്രണം നമ്മളാണ് എന്നുള്ളതാണ്. ആ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് അതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നതും അതിനാണ്. ഏറ്റവും ഇഷ്ടമുള്ളത് ചില സമയത്ത് ത്യജിക്കാനുള്ള ഒരു മനസ്സ്. മാതാപിതാക്കളുടെ കാൽത്തൊട്ട് സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ ചെയ്ത് മാതാപിതാക്കളുടെ കാൽത്തൊട്ട് വന്ദിച്ച് ഇത് രാമായണത്തിൽ കടന്നാ പോരാ. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്ന് നാമം ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ ചൊല്ലിച്ചിട്ടുണ്ട് മക്കളെ. രാമപാദം ചേരുക എന്ന് പറഞ്ഞാൽ രാമന്റെ വഴി പിന്തുടരുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ മുഴുവനൊന്നും സാധിക്കില്ല, ആധുനിക കുടുംബങ്ങളിൽ മുഴുവനൊന്നും സാധിക്കില്ല, പക്ഷേ കഴിയുമെങ്കിൽ അത്തരം ചില മാർഗങ്ങൾ പിൻപറ്റാൻ, ചില ഇഷ്ടങ്ങൾ ത്യജിക്കാൻ അവരെ ശീലിപ്പിക്കാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാത്മീകി രാമായണത്തിൽ കുറച്ചുകൂടെ ഒളിമിന്നലുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. കാട്ടിലേക്ക് പോകാൻ, അച്ഛൻ്റെ വാക്കുപാലിക്കാൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മക്കൾ, ആ മക്കൾ കാട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ കുറച്ചൊരു കൃത്യമായ വിവരണം അതിനകത്തുണ്ട്. എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിച്ച കുട്ടികൾ പുതിയൊരു സാഹചര്യത്തിൽ കാട്ടിൽ പോകുമ്പോൾ അവരെങ്ങനെ ജീവിച്ചിരിക്കാം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ അതിനു വേണ്ടുന്ന എല്ലാ സംവിധാനവും, അവർക്ക് ലക്ഷ്മണൻ അവിടെ പർണശാല കെട്ടിയത് കണ്ട് രാമൻ പോലും അത്ഭുതപ്പെട്ടു എന്നാണ്. വള്ളിയും ഇതൊക്കെ വെട്ടിക്കൊണ്ട് പർണശാല കെട്ടിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാം അറിയാം. രാജകുമാരന്മാരായി കൽപ്പിക്കാൻ മാത്രമല്ല അവർ പഠിച്ചത്, ആഹാരം കഴിക്കാൻ മാത്രമല്ല പഠിച്ചത്, ആഹാരം കണ്ടെത്താൻ, അത് വേണ്ട വിധത്തിൽ പാകം ചെയ്യാൻ, ഭക്ഷണം അവനവന് താമസിക്കാൻ വേണ്ടുന്ന സൗകര്യം ഒരുക്കാൻ, ഇതിനൊക്കെ ആ കുട്ടികൾ അറിഞ്ഞിരുന്നു. ഒന്നും അറിയാതെ കൽപ്പിക്കാൻ മാത്രം കഴിവുള്ളവരായി
അനുഭവിക്കാൻ മാത്രം ശേഷിയുള്ളവരായി നമ്മുടെ മക്കൾ വളരുമ്പോൾ ഒരു നിമിഷം രാമായണത്തിലേക്കൊന്ന് തിരിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഇത്തിരി ബാലപാഠങ്ങളൊക്കെ നാളെ എന്ത് എന്ന് നമുക്കറിയില്ല. അത് സുനാമിയാണോ കൊറോണയാണോ പ്രളയമാണോ നമുക്കറിയില്ല. ഏത് ജീവിത സാഹചര്യത്തിലും നിന്നു പറ്റാൻ പറ്റുന്ന അല്പസ്വല്പം അറിവുകൾ നമ്മുടെ കുട്ടികളിലേക്ക് കൈമാറാൻ ബാല്യകാലത്തെ ശ്രമിച്ചാൽ, ഒരുപക്ഷെ ശൈശവത്തിലെ ശ്രമിച്ചാൽ വിജയിക്കും എന്നതാണ് രാമായണത്തിലെ ഈ മാതാപിതാക്കൾ നമുക്ക് മുന്നിൽ തെളിയിച്ചു തന്നിരിക്കുന്നത്.